2008 February 6 ഒറ്റ രാത്രി കൊണ്ടാണ് മൂലമ്പള്ളിക്കാർക്ക് എല്ലാം നഷ്ടമായത്. ബലം പ്രയോഗിച്ച് കുടിയൊഴിപ്പിക്കില്ലെന്ന് ഭരണകൂടം പറഞ്ഞ് മണിക്കൂറുകൾക്കകം അവരുടെ വീടുകൾ ഇടിച്ച് നിരത്തപ്പെടുകയായിരുന്നു. ചെറുത്തുന്നവരെ പോലീസ് കിരാതമായി നേരിട്ടു. സാധന സാമഗ്രികൾ വലിച്ച് എറിയപ്പെട്ടു. ചോറുകലങ്ങൾ ലാത്തിയടിയേറ്റ് പൊട്ടിച്ചിതറി. ജനിച്ചു വളർന്ന വീടുകൾ ഇടിഞ്ഞു വീഴുന്നത് കാണാൻ ശക്തിയില്ലാതെ പലരും ബോധം കെട്ടു വീണു. മൺകൂരകളായി മാറിയ വീടുകളുടെ മേലെ കുഞ്ഞുങ്ങൾ വെറും മണ്ണിൽ കിടന്നുറങ്ങി. വലിയ മാധ്യമ പിന്തുണയൊന്നും മൂലമ്പള്ളിക്കാർക്ക് അന്ന് കിട്ടിയില്ല. ചില വാർത്തകൾ ലോകമറിയുന്നത് ഫോട്ടോകളിലൂടെയാണ്. മൂലമ്പള്ളിയിൽ വീട് ഇടിച്ചു നിരത്തുമ്പോൾ അലമുറിയിടുന്ന സ്ത്രീയുടെ ഫോട്ടോയിലൂടെയാണ് ആ ദുരന്തത്തിന്റെ തീവ്രത പുറംലോകമറിഞ്ഞത്. മുഖ്യധാരാ രാഷ്ട്രീയക്കാരൊന്നും അന്ന് അവിടെ തമ്പടിച്ചില്ല. സൗജന്യ നിയമസഹായമായി ആരും വന്നുമില്ല. മൂലമ്പള്ളിക്കാർക്കായി സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനും ആരുമുണ്ടായില്ല. കൊച്ചിയിലെ അമ്പർചുംബികളായ ഫ്ളാറ്റുകളിൽ നിന്ന് മൂലമ്പള്ളിക്കാർക്കായി ആരും അന്ന് ശബ്ദം ഉയർത്തിയില്ല. വികസന വിരുദ്ധരായ മൂലമ്പള്ളിക്കാരെ പലരും പരിഹസിച്ചു. മൂലമ്പള്ളി സമരത്തിന് പിന്നിൽ നക്സലുകളാണെന്ന് വരെ അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ആരോപിച്ചു. മൂലമ്പള്ളിയിൽ പേരിനൊരു പുനരധിവാസ പാക്കേജ് മാത്രമാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. എന്നാൽ അത് കാര്യമായൊന്നും ഫലവത്തായിട്ടില്ല. അന്ന് കിടപ്പാടം നഷ്ടമായ പലരും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും വാടക വീടുകളിലാണ്. കുറേ കാലം അവർ സമരമൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ എവിടെയൊക്കെയോ ചിതറിപ്പോയി ആ പാവങ്ങൾ. 11 വർഷങ്ങൾക്കിപ്പുറം മരട് തീരദേശ പരിപാലന നിയമം നഗ്നമായി ലംഘിച്ച് കെട്ടിപ്പൊക്കിയ 5 ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിച്ചു നീക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടപ്പോൾ പിന്തുണയായത് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരാണ്. വേദനിക്കുന്ന കോടീശ്വരന്മാർക്ക് ഒരു ഉളുപ്പുമില്ലാതെ സർക്കാരും സർവ്വ പാർട്ടികളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണിൽ ചോരയില്ലാത്ത വിധിയെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. ഫ്ളാറ്റ് ഉടമകൾ വഴിയാധാരം ആകരുതെന്ന പരാമർശവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പേരിൽ ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിൽ യുക്തി ഇല്ല എന്നായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം. സൗജന്യ നിയമസഹായമായി ജസ്റ്റിസ് കമാൽ പാഷയും ഇവർക്കായി രംഗത്ത് വന്നു. കേരളത്തിലെ ഇടത് വലത് MPമാർ ഒരുമിച്ച് പ്രധാനമന്ത്രിക്ക് നിവേദനവും നൽകി. മാത്രമല്ല ഫ്ളാറ്റ് ഉടമകൾക്കായി CPM ധർണയും സംഘടിപ്പിച്ചു. 1.5 കോടി വരെ മുടക്കി ഫ്ളാറ്റ് വാങ്ങിയവർ പ്ലക്കാർഡുകൾ പിടിച്ച് മുദ്രാവാക്യം മുഴക്കുമ്പോൾ അതിന് സർവ്വ പിന്തുണയുമായി തൊഴിലാളി വർഗ പാർട്ടിയും രംഗത്തുണ്ടായിരുന്നു. ഫ്ളാറ്റ് ഉടമകൾക്ക് അനുകൂലമായ വാദങ്ങൾ കോടതിയിൽ ഉന്നയിക്കാൻ കേരളത്തിനായി സോളിസിറ്റർ ജനറൽ തന്നെയാണ് സുപ്രീം കോടതിയിൽ ഹാജരാകുക. തീരദേശ നിയമം ലംഘിച്ചതിന് കേസുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഫ്ളാറ്റുകൾ വാങ്ങിയ അനേകം പേർ അവിടെയുണ്ട്. കോടതിയിലെത്തുന്ന എല്ലാ പരിസ്ഥിതി കേസുകളും പോലെ ഇതും പണം നൽകി വക്കീലിനെ വെച്ചാൽ അരിഞ്ഞ് ഇല്ലാതാകുമെന്ന് കരുതി ഫ്ളാറ്റ് വാങ്ങിയവർ. ഈ ധാരണകളാണ് ഇപ്പോൾ കോടതി പൊളിച്ച് കൈകൾ കൊടുത്തത്. സർക്കാർ രക്ഷിക്കണം എന്നാണ് ഫ്ളാറ്റ് ഉടമകൾ ഇപ്പോൾ പറയുന്നത്. നഷ്ടം സർക്കാർ വഹിക്കണമെന്ന്, ഒഴിപ്പിക്കാൻ നോക്കിയാൽ ആത്മഹത്യ ചെയ്യുമെന്നും ചിലർ പറയുന്നു. ഈ അനധികൃത നിർമ്മാണങ്ങൾ നടത്തി അത് വിറ്റഴിച്ച ഫ്ളാറ്റ് നിർമ്മാതാക്കളെക്കുറിച്ച് അവർക്ക് പരാതിയൊന്നുമില്ല. ആ ഫ്ളാറ്റ് നിർമ്മാതാക്കളുടെ പേര് പോലും പറയാൻ സമരക്കാർ മടിക്കുകയാണ്. മൂലമ്പള്ളിയിൽ കോടതി വിധിയെ കാറ്റിൽ പറത്തിയവർ മരട് വിഷയത്തിൽ സമയപരിധി അവസാനിച്ചിട്ടും സമയമനത്തോടെ തുടർ നടപടികൾ സ്വീകരിക്കുന്നു. കിടപ്പാടം നഷ്ടപ്പെട്ടവരെ സർക്കാർ സംരക്ഷിക്കുമെങ്കിൽ മൂലമ്പള്ളിയിലടക്കം വഴിയാധാരമായ പാവങ്ങളെയാണ് ആദ്യം സംരക്ഷിക്കേണ്ടത്. അതിനുശേഷമുള്ള ദയ മാത്രമേ മരടിലെ വേദനിക്കുന്ന കോടീശ്വരന്മാർ അർഹിക്കുന്നുള്ളൂ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.